നമ്മുടെ മലബാർ ഏരിയയില് ഒരു സൈസ് ഓണം, തിരുവനന്തപുരത്ത് ഒരു സൈസ് ഓണം, എറണാകുളത്ത് വേറൊരു ടൈപ്പ്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ലൈറ്റ്സ് ഒക്കെയാണ്, ലൈറ്റ് കാണാനാണ് ഈ ഓണം എന്ന് പറഞ്ഞത്. പിന്നെ പ്രോഗ്രാംസ്, സ്റ്റേജ് ഷോ. ഈ മലബാറിൽ എങ്ങനെയാണ്? ഞങ്ങളുടെ അവിടെ ഇപ്പം മലബാർ കണ്ണൂർ ആ ഭാഗത്തൊക്കെ കുറച്ചും കൂടെ വേറെ എന്തൊക്കെയൊക്കെയോ പരിപാടികളുണ്ട്. ഞാൻ മഞ്ചേരി മലപ്പുറമാണ്. അവിടെ നമ്മളെല്ലാവരും ഈ ഓണത്തിന് പൂക്കളിടുന്നു. പിന്നെ എല്ലാ തിരുവോണത്തിൻ്റെ അന്ന് കസിൻസ് എല്ലാവരും വരുന്നു, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വീട്ടിലാണ് വെച്ചാൽ അമ്മ വീട്ടിലേക്ക് പോകുന്നു, തിരുവോണം ഉണ്ടിട്ട് അടുത്തത് അങ്ങോട്ട് പോകുന്നു. എല്ലാ കുടുംബക്കാരും ഒത്തുചേരുന്നു, അത്ര തന്നെ ഉള്ളൂ. അവിടെ ഭാഷയും വ്യത്യാസമില്ല, നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസം. ഇപ്പൊ ഏത് ഭാഷയാണ് സ്ഥിരം നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത്? മാഷ് ട്രിവാൻഡ്രം, ഞാൻ വീട്ടിൽ ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷനിൽ വരും. ഞാൻ പറയും എന്തരടേ, ഇതൊക്കെ കേൾക്കുമോ, പോടേ, ഇതൊക്കെ വരും. ആണോ? പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് ഈ മാഷപ്പ് ഒക്കെ ചെയ്യാറുണ്ടല്ലേ, ഏതെങ്കിലും ഒരെണ്ണം ഒരു സാമ്പിൾ പിടിക്കട്ടെ. ഒരു മഴവിൽ നിന്നേഴാം വർണ്ണം പോൽ, തൂവൽ കവിളിണയിൽ നിൻ മായാലാവണ്യം, ഇന്നെൻ ഇടവഴിയിൽ നിന്നോമൽ കാൽത്താളം, നീയ സ്വരജതിയിൽ ഒരു മൗനം വാചാലം, സാന്ധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും, സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും, പവിഴമഴയേ നീ പെയ്യുമോ ഇനിവളേ, നീ മൂളുമോ ഉന്നരിമതീവളിലെ മലലൊഴിയഴകിലെ നാളങ്ങളിൽ, വിൻകനവുകൾ ചിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു. ദേവിക, എന്ത് കൊടുക്കും പുള്ളിക്ക്? ഇന്ന് അത്തമാണ്, ഓണം തുടങ്ങി. ഒരു ഓണ സമ്മാനമായിട്ട് എന്ത് കൊടുക്കും? ഉമ്മ ഒന്നും വെക്കുന്നത് ഇഷ്ടമല്ല. ഉമ്മ ഒന്നും വെക്കുന്നത് ഇഷ്ടമല്ല. അത് പറ്റത്തില്ല. ഇത്രയും മനോഹരമായിട്ട് പാടി പ്രണയത്തിന്റെ എന്താ പറയുന്നത്, തൂവൽ സ്പർശം ഇങ്ങനെ വെതറിയപ്പോഴത്തേക്ക്, പാട്ടിൽ മാത്രം അല്ല വെതറിയപ്പോഴത്തേക്ക് ദേവിക ഒരു ചെറിയൊരു മുത്തമെങ്കിലും കൊടുക്കട്ടെ. പുള്ളിക്കത് ഭയങ്കര ഇറിറ്റേഷൻ. വേണ സർ, ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടോ? ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞു. എന്തായാലും നിങ്ങൾ സങ്കല്പിക്കുക, അങ്ങനെ ഒരെണ്ണം സംഭവിച്ചു. അതെ, സംഭവിച്ചു, കിട്ടി. അതെ, ഈ കല്യാണ നിശ്ചയവും ഡൈവേഴ്സും ഒരുമിച്ച് നടന്ന ഒരു വ്യക്തികളാണ് നിങ്ങൾ. അതെ, ഓൺലൈനിൽ. അതെ. അതെങ്ങനത്? അമൃത ടിവിയാണ്. അമൃത ടിവിയിൽ നമ്മള് റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞ ഷോയില് എൻഗേജ്മെന്റിന് ശേഷം വന്നു. അപ്പൊ ഇദ്ദേഹം എന്നോട് എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേവിക വേണമെങ്കിൽ ഒന്നും കൂടെ ആലോചിച്ചോളൂ, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണം ആയിട്ടില്ല. അപ്പൊ പഴയതുമെല്ലാം വന്നു കാണും. പഴയ ഐറ്റങ്ങൾ എവിടുന്ന് ആലോചിച്ചുള്ളൂ, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളൂ, എന്റെ സ്വഭാവം ഇതൊക്കെയാണ്, വേണമെങ്കിൽ മാത്രം. ഈ സ്വഭാവം ഇതൊക്കെയാണെന്ന് പറഞ്ഞ എന്താണ്? അദ്ദേഹം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. അത് കുഴപ്പമില്ല. പിന്നെ എന്താ പറയാ, ഒക്കെ തുറന്നടിച്ച മാതിരി പറയും, അങ്ങനെ സോഫ്റ്റ് ആയിട്ടൊന്നും പറയാൻ അറിയില്ല, അങ്ങനെയൊന്നും അറിയില്ല. പിന്നെ അങ്ങനെ ഒരു കുഴപ്പം നമ്മളീ പറയാ, അയ്യോ അത് ശരിയായില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാനതൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഈ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ അങ്ങനൊന്നും ഇല്ല, നമ്മള് ഫാമിലി ആകുമ്പോ ഇതേപോലെ വേണം, അങ്ങനെ ഇങ്ങനെ കൊറേ അദ്ദേഹത്തിന്റെ കൊറേ കണ്ടീഷൻ ചെയ്യണം. പാചകം എനിക്ക് കുഴപ്പമില്ല, അത് നിർബന്ധമില്ല. ഇല്ല പാചകം നിർബന്ധമില്ല, എന്റെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. എന്റെ ക്യാരക്ടർ ഇതാണ്. നിങ്ങൾ പൊതുവെ പെൺകുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്റെ ക്യാരക്ടർ. അതായത് അവിടുന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി സമ്മതിക്കത്തില്ല. അപ്പൊ എനിക്ക് അറിയും ചെയ്യാലോ, അനങ്ങിയ ദേഷ്യം വരുന്ന സ്വഭാവം. ആ നല്ല ദേഷ്യം, എന്തെങ്കിലും അപ്പുറത്തു കൂടെ പോയാൽ മതി, അപ്പൊ ദേഷ്യം വരും. അപ്പൊ ഞാൻ പറഞ്ഞു, മാഷെ ഇനി പറ്റൂല. ഞങ്ങൾ വിചാരിച്ചു എൻഗേജ്മെന്റ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് നടത്തിയത്, ആരും അറിയില്ലല്ലോ പുറത്തത്. പക്ഷെ എൻഗേജ്മെന്റ് കഴിഞ്ഞ അപ്പൊ തന്നെ എല്ലായിടത്തും അറിഞ്ഞു, വൈറലായി. അപ്പൊ ഞാൻ പറഞ്ഞു, മാഷെ എല്ലാരും അറിഞ്ഞു, കുടുംബക്കാരെ മാത്രമല്ല നാട്ടുകാരെല്ലാരും അറിഞ്ഞു, ഇനി മോശമാണ് ഇതൊന്ന് മാറുന്നത്, അതുകൊണ്ട് അത് കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം, നമുക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു കാര്യം നമ്മള് ചാനലിൽ പറഞ്ഞു, അത് കഴിഞ്ഞ് ഇന്റർവ്യൂ വന്നപ്പോഴത്തേക്കും ഓൺലൈനിൽ വന്നു, നിശ്ചയിച്ച് ഉറപ്പിച്ച് തന്നെ എന്തിനാ വെറുതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് എന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഇപ്പൊ തന്നെ. ആദ്യം കേട്ടപ്പോ നമ്മള് പോട്ടെ, അത് പബ്ലിസിറ്റി ആണല്ലോ, നല്ല കാര്യമല്ലേന്ന് വിചാരിച്ചു. പക്ഷെ നെക്സ്റ്റ് ഡേ നമ്മുടെ ശാസ്ത്രങ്ങൾക്ക് വീണ്ടെടുത്തുള്ള ആളൊക്കെ വന്ന് മറ്റേ മരണ വീട്ടിൽ വരുന്ന പോലെ പയ്യെ ഇങ്ങനെ അടുത്ത് വന്നിട്ട് വിഷമിക്കണ്ട എന്നൊക്കെ ഉള്ള രീതി. ഏറ്റവും തമാശ, ഞങ്ങള് രണ്ടുപേരും, എന്റെ അമ്മയും ഞാനും മാഷും കണ്ണനൊക്കെ ഗുരുവായൂർ പോയിട്ട് തൊഴുതിറങ്ങി ഇറങ്ങി ഞങ്ങളിങ്ങനെ പാസ് ചെയ്യുമ്പോ ഞങ്ങൾ കേൾക്കുക, ഇവരല്ലേ പിരിഞ്ഞ ആൾക്കാര്, പിന്നെ എന്തിനാ ഇവര് ഒരുമിച്ച് നടക്കുന്നേന്ന്. അപ്പൊ ഞങ്ങക്ക് മനസ്സിലായി, ഓക്കെ ആൾക്കാര് വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തത്. ഭയങ്കര സീരിയസ് ആയിപ്പോയി. ഇവരുടെ ബന്ധുക്കൾ തന്നെ വളരെ അടുത്ത റിലേറ്റീവ് ഒക്കെ വിളിച്ച് ചോദിച്ചു, അയ്യോ എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ അമ്മൂന്നൊക്കെ ചോദിച്ചു. ഞാൻ ഒരു കുഴപ്പമില്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. എന്റെ ഒരു പവർ ഭയങ്കരമാണ് ഈ സോഷ്യൽ മീഡിയയുടെ. സോഷ്യൽ മീഡിയയുടെ പവർ നല്ലതാണ്, നല്ല രീതിയിലാണേ കൊള്ളാം.